നമസ്കാരം, ഞാൻ ശിവകുമാർ ചാലക്കുടി. നമ്മുടെ വെബ് സീരീസിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുന്നേ ഒരു പുതിയൊരു ചാനലിനെ ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വ്യവസായ പാഠം എന്നാണ് ആ ചാനലിൻ്റെ പേര്. തൃശ്ശൂർ ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ ജി പി ആയിട്ട് റിട്ടയർ ചെയ്ത ടി എസ് എൻ എം സാറിൻ്റെ ആണ് ഈ വീഡിയോ ചാനൽ. അപ്പം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഇടുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. അത് എല്ലാവരും തന്നെയും ആ ഒരു ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ വീഡിയോസ് കാണുകയും ചെയ്യുക. ആൻഡ് അഗെയിൻ നമ്മുടെ സീരീസിലേക്ക് പോവാം. ഇന്ന് സീരീസിൽ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഫാമി ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ്. അവർ മലപ്പുറം ബേസ്ഡ് ആയിട്ട് തുടങ്ങിയ ഒരു എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു സംരംഭമാണ്. അതിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ്. ഏകദേശം ഒരു 100-ൽ കൂടുതൽ ആളുകൾ ഇതിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. നല്ലത് വാങ്ങാൻ നല്ലൊരു ഇടം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇപ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള വിഷവും ഇതോടു കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫാമി ഫ്രഷ് എന്നുള്ള പേരിൽ ഓൺ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് അവരുടെ തന്നെ ഔട്ട്ലെറ്റുകളിലൂടെ വിൽക്കുന്ന ഒരു ചെറിയൊരു സംരംഭത്തെയാണ് നമ്മുടെ ഒന്ന് പരിചയപ്പെടുന്നത്. ഇനി നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോവാം. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയും കടാക്ഷവും ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ തുടക്കം കുറിച്ച ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും നാട്ടിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന ആശയവുമായി നടക്കുന്നവരായിരിക്കും. നിർഭാഗ്യവശാൽ സാധാരണക്കാരായ നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ ഒരവസ്ഥയിൽ കൂട്ടമായി എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന ഒരാശയത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഈ വലിയ സംരംഭം തുടക്കം കുറിക്കുന്നത്. ഫാമി ഫ്രഷ് എന്ന ആശയം അവിടെയാണ് ഉത്ഭവിക്കുന്നത്. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് എന്നാണല്ലോ. ഫാമി ഫ്രഷ് എന്ന ബ്രാൻഡ് നെയിമിൽ കേരളത്തിലുടനീളം ചെറുതും വലുതുമായ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് നിത്യോപയോഗ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുവഴി വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുകയോ കൃഷിക്കാരിൽ നിന്ന് നേരിട്ടെത്തിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതുവഴി ഒരു പരിധിവരെ വിഷരഹിതമായ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഇതുവഴി സാധിക്കും. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിച്ച് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് പദ്ധതിയാണിത്. ഞങ്ങൾ 10 പേരാണ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. 10 പേരും വിവിധ മേഖലകളിൽ എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. ഇതിനകം എൽ എൽ പി രജിസ്ട്രേഷൻ അതുപോലെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയായി. പ്രാഥമിക ഘട്ടമെന്ന നിലക്ക് മലപ്പുറം ജില്ലയിൽ 6 ഔട്ട്ലെറ്റുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ തന്നെ അത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം ഫാമി ഫ്രഷ് മെമ്പർമാർ ആയിക്കഴിഞ്ഞു, ഇൻവെസ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞു. പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫാമി ഫ്രഷ് ഔട്ട്ലെറ്റുകൾ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കും. ഇൻഷാല്ലാ, ഇതിൻ്റെ വിശദമായ കർമ്മ പദ്ധതികളെക്കുറിച്ച് എൻ്റെ കൊളീഗ് അസ്ഗർ നിങ്ങളോട് സംസാരിക്കും. ഫാമി ഫ്രഷ് എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്കിനി ഓപ്പറേഷൻ സ്ട്രക്ചർ നോക്കാം.
ഫാം ടു ടേബിൾ എന്ന ആശയത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സിൽ നിന്നും ബൾക്ക് പർച്ചേസ് ചെയ്ത് ഫാമി ഫ്രഷ് ഔട്ട്ലെറ്റുകൾ വഴി കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. വെജിറ്റബിൾസ് മാക്സിമം എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ചിലപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ മറ്റു പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മാർക്കറ്റുകളിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യും. ഉള്ള ഫാമുകളുള്ള ഒരുപാട് കർഷകരുണ്ട്, ഒരുപാട് വലിയ വലിയ തോട്ടങ്ങളുള്ള കർഷകരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നേരിട്ട് പർച്ചേസ് ചെയ്ത് നമ്മൾ ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ കസ്റ്റമറോട് എത്തിക്കുകയും ചെയ്യും. കാവന്നൂരാണ് ഫാമി ഫ്രഷിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് വരുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ റീപാക്കിംഗ് യൂണിറ്റ് ഉള്ളത്. നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലോട്ടും ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ പോലത്തെ പ്രൊഡക്റ്റുകൾ അവിടെ നമ്മുടെ ഓൺ ബ്രാൻഡിൽ റീപാക്കിംഗ് ചെയ്ത് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റിലോട്ടും നമ്മൾ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഓൺ മാനുഫാക്ചറിങ്ങിലോട്ട് നമ്മൾ മാറുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ സ്പേസസുകൾ, പൊടി ഐറ്റംസ്, കാര്യങ്ങൾ, വെളിച്ചെണ്ണ പോലത്തെ പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രൊഡക്റ്റുകളുടെയും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കമ്പനി ഓൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പർച്ചേസിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടോട്ടലി സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, നമ്മൾ ഓൺ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ലെറ്റുകൾ എണ്ണം മറ്റുമൊക്കെ കൂടുന്നതിനനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ വാഹനങ്ങളും പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് വാങ്ങാൻ നല്ലൊരിടം, അതാണ് ഫാമി ഫ്രഷ്. ഇവിടെ ഓരോ ഔട്ട്ലെറ്റിൻ്റെയും അറൗണ്ട്സിലുള്ള ഒരുപാട് നാടൻ കർഷകരുണ്ട്, നാടൻ രീതിയിൽ കൃഷി ചെയ്യുന്ന അവരുടെ അടുത്തുനിന്ന് അവരുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ ഔട്ട്ലെറ്റിലും കളക്ഷൻ പോയിന്റുകൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ്ഗുകളാണെങ്കിലും അതുപോലെ തേൻ, പച്ചക്കറികൾ, എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും ഈച്ച് ആൻഡ് എവറിത്തിങ് വി വിൽ ബൈ ദെയർ.